गुड आफ्टरनून स्टूडेंट्स कई नम्मुडे मैक्सिले रामा पाठ वर चेर पाठ पढ़ी तुंगी अल न चल रूप चर्चु जामितीय रूप ऐसा जामितीय रूप चतुर्भुज पंचभुज षट्भुज सप्तभुज अष्टभुज वशंगलुडे एण्णम ई ज्यामितीय रूपंगल्क्क् पेर् वन्नत् एन्न् नम्मळ् पठिच्चिरुन्नु नम्मळ् इतिल् इप्पो पठिच्चोण्डिरिक्कुन्नत् चतुर्भुजत्ते कुरिच्चाण् चतुर्भुजत्तिन् एत्र वशंगळाणुळ्ळत् नाल् वशंगळाणुळ्ळत् कळिञ्ञ क्लास्सिल् नम्मळ् एतानुम् चिल चतुर्भुजंगळोक्के वरच्च् अतिन्टे इडत्ते वरयुम् वलत्ते वरयुम् एत् वरयाण् कुत्तने इरिक्कुन्नत् एत् वरयाण् चेरिञ्ञिरिक्कुन्नत् एन्नोक्के उळ्ळ ओरु प्रवर्तनम् चेय्तु അതിലൂടെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എട്ട് ചതുർഭുജങ്ങളുടെയും കുത്തനെയുള്ള വര ഏതാണ് ചെരിഞ്ഞ വര ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ നമുക്കൊരു ചതുരം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടത്തെ വരയും വലത്തെ വരയും ചെരിഞ്ഞതാണോ അല്ലെങ്കിൽ കുത്തനെയാണോ എന്ന് നമുക്ക് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു നമുക്ക് കൃത്യമായിട്ട് ആ ചതുരത്തിൻ്റെ രണ്ട് വരകളും ഇടത്തെ വരയും വലത്തെ വരയും കൃത്യമായിട്ട് കുത്തനെയാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മട്ടം അല്ലേ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള മട്ടം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള സെറ്റ് സ്ക്വയേഴ്സ് അപ്പോൾ മട്ടം ഉപയോഗിച്ച് നമ്മൾ ഒരു ചതുരത്തിൻ്റെ ഇടത്തെ വരയും വലത്തെ വരയും പരിശോധിച്ചിരുന്നു അല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ചതുരം ആ ചതുരത്തിൻ്റെ ഇടത്തെ വര പരിശോധിച്ചപ്പോൾ അതിനെന്താണ് അതിന് അത് കുത്തനെ മേൽപോട്ടാണ് എന്നാൽ വലത്തെ വര അല്പം ചെരിഞ്ഞാണ് കാണപ്പെട്ടത് അപ്പോൾ നമ്മളെ സഹായിച്ചത് എന്താണ് മട്ടം ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിച്ച് നോക്കിയത് അല്ലേ പിന്നെ കൂടാതെ നമ്മൾ മട്ടം ഉപയോഗിച്ച് എന്ത് വരച്ചിരുന്നു ചതുർഭുജം വരച്ചിരുന്നു ഒന്ന് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരും ചെയ്തിരുന്നു ഇന്ന് നമുക്ക് ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം നിങ്ങൾക്കിവിടെ ചതുരാകൃതിയിലുള്ള ചില വസ്തുക്കളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ഒരു പോസ്റ്റ് കാർഡുണ്ട് പിന്നെ അതുപോലെ ഒരു ക്ഷണ കത്തുണ്ട് ഐഡൻറ്റിറ്റി കാർഡുണ്ട് ഇപ്പോൾ ഒക്കെ എങ്ങനെയാണ് ചതുരാകൃതിയിലാണ് ഇരിക്കുന്നത് അല്ലേ ഈ വസ്തുക്കളൊക്കെ ചതുരാകൃതിയിലാണ് ഇരിക്കുന്നത് ഇത്തരം വസ്തുക്കളുടെ വശങ്ങൾ അളന്ന് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അളന്ന് നോക്കുക നിങ്ങൾ ഇത്തരം വസ്തുക്കളുടെ വശങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇത്തരം വസ്തുക്കൾ അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ അളന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ എതിർവശങ്ങളുടെ നീളം തുല്യമായിട്ട് കിട്ടും ചതുരങ്ങളുടെ എതിർവശങ്ങളുടെ നീളം തുല്യമായിട്ട് കിട്ടും ഇവയുടെ മൂലകൾ എങ്ങനെയാണ് ചതുരത്തിൻ്റെ മൂലകൾ മട്ടമാണ് ചതുരത്തിൻ്റെ എതിർവശങ്ങളുടെ നീളം തുല്യമായിരിക്കും അതുപോലെ ചതുരത്തിൻ്റെ മൂലകൾ മട്ടമാണ് നമ്മളോടിവിടെ അടുത്തടുത്ത വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങളുടെ നീളം തുല്യമായിരിക്കും അതുപോലെ ചതുരത്തിൻ്റെ മൂലകൾ എങ്ങനെയായിരിക്കും ചതുരത്തിൻ്റെ മൂലങ്ങൾ മട്ടമായിരിക്കും അല്ലേ ചതുരത്തിൻ്റെ മൂലം മട്ടമായിരിക്കും അപ്പോൾ നമുക്ക് ചതുരം വരയ്ക്കാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ തൊട്ടടുത്ത വശങ്ങൾ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ചതുരം വരയ്ക്കാനാണ് അപ്പം ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ് 6 സെൻറ്റിമീറ്റർ വരച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ നമ്മുടെ മട്ടം ഉപയോഗിച്ച് ഇത് എത്രയാണ് 6 സെൻറ്റിമീറ്റർ ആണ് 6 സെൻറ്റിമീറ്റർ ഇനി ഇതിൻ്റെ തൊട്ടടുത്ത വശം ഏതായിരിക്കും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അടുത്തടുത്ത വശങ്ങൾ ഏതൊക്കെയാണ് 6, 5 അല്ലെങ്കിൽ 5, 6 എന്നീ വശങ്ങൾ അടങ്ങിയിട്ടുള്ള എന്ന ചതുരമാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ 6 സെൻറ്റിമീറ്ററിൽ എന്ത് വരച്ചു ഒരു വര വരച്ചു ഇനി ഇതിൻ്റെ ഈ ഇടത്തെ മൂലയിൽ നിന്നും കുത്തനെ രണ്ട് വരകൾ വരയ്ക്കണം അപ്പോൾ ചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത് നമ്മുടെ ചതുരത്തിന് എങ്ങനെയാണ് ചതുരത്തിൻ്റെ മൂലകൾ മട്ടമാണ് അല്ലേ അപ്പോൾ നമ്മൾ മട്ടം ഉപയോഗിച്ചു മട്ടത്തിൻ്റെ മൂല നമ്മൾ ഇവിടെ വെച്ചു മട്ടം നമ്മൾ ഈ വരയുടെ ഒപ്പം വെച്ചു ഇനി നമ്മൾ ഇത്രയാണ് 6 സെൻറ്റിമീറ്ററാണ് ഇവിടെ വരഞ്ഞത് നമുക്കിവിടെ എത്ര കിട്ടേണ്ടത് 5 സെൻറ്റിമീറ്ററാണ് അപ്പോൾ നമ്മൾ മട്ടം ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി
അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വശം വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ എത്ര അടയാളപ്പെടുത്തും? 5 അടയാളപ്പെടുത്തും അല്ലേ? 5. ശേഷം നമ്മൾ എന്ത് ചെയ്യും? മട്ടം ഉപയോഗിച്ച് ഇവിടുന്നും 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ഇനി നമ്മൾ മട്ടം ഉപയോഗിച്ച് ഈ മുകളിലുള്ള വശവും കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ എന്ത് കിട്ടി? ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇത് നമുക്ക് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ചതുരത്തിൻ്റെ മൂലകളെങ്ങനെയാണ്? മട്ടമാണ്. മൂലകളെങ്ങനെയാണ്? മട്ടമാണ്. എതിർവശങ്ങളുടെ നീളം തുല്യമാണ്. ഇനി നമ്മൾ ഒരു ചതുരം വരയ്ക്കുകയാണ്. ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചതുരമാണ്. അപ്പോൾ ചതുരത്തിൻ്റെ മൂലകൾ എങ്ങനെയാണ്? മട്ടമാണ് അല്ലേ? അപ്പോൾ നമുക്ക് മട്ടം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇടത്തെ വര വരയ്ക്കാൻ പോവുകയാണ്. ഈ വരയിൽ നിന്നും കുത്തനെ മേൽപോട്ട് അല്ലേ? ഈ വരയിൽ നിന്നും കുത്തനെ മേൽപോട്ട് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇനി ഇവിടുന്നോ? ഇവിടെയും നമ്മൾ എന്താണ്? മട്ടം ഉപയോഗിക്കുകയാണ്. നമ്മൾ മട്ടം ഉപയോഗിക്കുകയാണ്. എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 5 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. അഞ്ച് സെൻറ്റിമീറ്റർ വരച്ചു. ഇനി എന്ത് ചെയ്യാണ്? മുകളിലുള്ള വരകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ കിട്ടി? ഈ വശവും 5 സെൻറ്റിമീറ്റർ ആണ്. ഈ വശവും 5 സെൻറ്റിമീറ്റർ ആണ്. ഈ വശം എന്താണ്? ഇതും 5 സെൻറ്റിമീറ്റർ ആണ്. ഈ വശവും 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇങ്ങനെ 4 വശവും തുല്യമായിട്ടുള്ള ചതുരത്തെ നമ്മൾ പറയുന്നതാണ് സമചതുരം. എന്താണ്? സമചതുരം എന്നാണ് പറയുക. 4 വശങ്ങളും തുല്യമായിട്ടുള്ള ചതുരത്തെ നമ്മൾ സമചതുരം എന്നാണ് പറയുക. ചതുരത്തിൻ്റെ എതിർവശങ്ങളുടെ നീളം തുല്യമായിരിക്കും. അതുപോലെ ചതുരത്തിൻ്റെ മൂലകൾ എങ്ങനെയായിരിക്കും? മട്ടം ആയിരിക്കും. ചതുരത്തിൻ്റെ മൂലകൾ മട്ടം ആയിരിക്കും. ചതുരത്തിൻ്റെ മൂലകളൊക്കെ എങ്ങനെയാണ്? മട്ടമായിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു ചതുരത്തിൻ്റെ മൂലകൾ എങ്ങനെയാണ്? മട്ടമാണ് അല്ലേ? എങ്ങനെയാണ്? മട്ടമാണ് അല്ലേ? അതുപോലെ ഈ താഴെ നിന്നുള്ള വരയിൽ നിന്നും കുത്തനെ ആയിരിക്കും വശങ്ങളിലുള്ള ഈ 2 വരകളും അല്ലേ? നേരെ കുത്തനെ മുകളിലേക്കായിരിക്കും ഈ 2 വരകളും. ഒരു ചെരിവും ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്കത് മട്ടം ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാം. നമുക്ക് ഈ മട്ടം ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വരകൾക്കൊന്നും ചെരിവൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൻ്റെ വരകൾക്കൊക്കെ ചെരിവുണ്ടായിരിക്കുന്ന മൂലകളൊക്കെ എങ്ങനെയായിരിക്കും? മൂലകളൊക്കെ മട്ടം ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇതിൽ ചെരിവുണ്ടോ എന്നൊക്കെ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അമ്മു എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു കുസൃതി തോന്നിയിട്ട് നമ്മൾ മട്ടത്തിൻ്റെ മറ്റു മൂലകൾ വെച്ച് ചതുരം വരയ്ക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം ചതുരം വരച്ചത് ഈ മൂലം വെച്ചിട്ടാണ്, ഈ മൂല ഉപയോഗിച്ചിട്ടാണ് അല്ലേ? മട്ടം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അമ്മുവിന് ഒരു കുസൃതി തോന്നിയിട്ട് അമ്മു മട്ടത്തിൻ്റെ ഈ മൂല വെച്ച് മട്ടത്തിൻ്റെ ഈ മൂല ഉപയോഗിച്ചാണ് ചതുരം വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അമ്മു വരച്ച ചതുരം നമുക്കൊന്ന് വരച്ച് നോക്കാം. അമ്മ ഏത് മൂലയാണ് ഉപയോഗിച്ചത്? ഈ മൂലയാണ് അല്ലേ? ഈ മൂല ഉപയോഗിച്ചാണ് ചതുരം വരയ്ക്കുന്നത്. അമ്മു വരച്ച ചതുരമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം. അപ്പോൾ അമ്മ ഈ മൂല ഉപയോഗിച്ച് ചതുരം വരച്ചു. ഇപ്പോൾ റഹീം എന്ന് പറഞ്ഞൊരു കുട്ടി എങ്ങനെയാണ് വരച്ചത്? ഈ മൂല ഉപയോഗിച്ചാണ് ചതുരം വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് റഹീമിൻ്റെ ചതുരം ഒന്ന് വരച്ച് നോക്കാം.
എങ്ങനെയാണ് റഹീമ ഈ മൂല വെച്ചാണ് ചതുരം വരയ്ക്കുന്നത് അല്ലേ ഈ മൂല ഉപയോഗിച്ചു ചതുരം വരച്ചു ചതുരം വരച്ചു അതുപോലെ ഈ വശവും ഈ വശം നമുക്ക് ഒന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം താഴ്ഭാഗം ഒന്ന് നീട്ടി വരയ്ക്കാം എന്നിട്ട് എന്ത് ചെയ്തു ഈ മൂല ഉപയോഗിച്ച് അടുത്ത വശവും വരച്ചു അടുത്ത വശവും വരച്ചു ശേഷം ഇത് കൂട്ടി യോജിപ്പിച്ചു എന്ത് ചെയ്തു കൂട്ടി യോജിപ്പിച്ചു അപ്പോൾ ഇത് അമ്മു വരച്ചതാണ് ഇത് അമ്മു വരച്ചതാണ് ഇതോ റഹീം വരച്ചതാണ് അപ്പോൾ ആരുടെ വരക്കാണ് കൂടുതൽ ചെരിവ് റഹീം വരച്ച ചിത്രത്തിനാണ് കൂടുതൽ ചെരിവ് വന്നത് അല്ലേ കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നത് രണ്ടും ഒരുപോലെയല്ല റഹീമിൻ്റെ ചതുരത്തിനാണ് റഹീമിൻ്റെ ചിത്രത്തിനാണ് കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നത് റഹീമിൻ്റെ ചിത്രമാണ് കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നത് മട്ടത്തിൻ്റെ മറ്റേ മൂലകൾ ഉപയോഗിച്ച് അമ്മുവും റഹീമും വരച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടു അല്ലേ രണ്ടും ഒരുപോലെയല്ല രണ്ടിലും വ്യത്യാസമുണ്ട് രണ്ടിലും ചെരിവിൽ വ്യത്യാസമുണ്ട് റഹീം വരച്ച ചിത്രത്തിന് കൂടുതൽ ചെരിവ് ഉള്ളത് ഇങ്ങനെ ഇന്ന് നമ്മൾ ചതുരം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത് നമുക്ക് സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ച് സ്കെയിലും മട്ടവും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ചതുരം വരയ്ക്കുന്നത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു അപ്പോൾ തന്ന ഹോംവർക്ക് നന്നായിട്ട് ചെയ്യാം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ പുതിയ രൂപങ്ങളെക്കുറിച്ച് ഇതുപോലെയുള്ള പുതിയ പുതിയ രസകരമായ രൂപങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക.